നമസ്കാരം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പലതരം അസുഖങ്ങളുണ്ട്. ഗോയിറ്ററുണ്ട്, തൈറോയ്ഡ് ന്യൂഡ്യൂളുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. ഫംഗ്ഷനെ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ അതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അത് T3 ഉണ്ട്, T4 ഉണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന മറ്റൊരു ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ വൈസ് വേഴ്സ ആയിട്ട് വരുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ ഹൈപ്പോ എന്ന വാക്കിൽ നിന്ന് തന്നെ അറിയാം കുറയുന്നതിനെയാണ്. അപ്പോൾ ശരീരം തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ള ഒരു രീതി ശരീരം അവലംബിച്ചിട്ട് TSH ലെവല് കൂട്ടുന്നു. അങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കാര്യം. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസം എടുത്താൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചിത അളവിനെക്കാട്ടിലും വേണ്ടുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ സമയത്ത് TSH അളവ് കുറവായിട്ടായിരിക്കും രക്തം പരിശോധിക്കുമ്പോൾ അറിയുന്നത്. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് വരുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷന് ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും. വീണ്ടും അതിൻ്റെ ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുകളിൽ ഗോയിറ്റർ പോലെ ചെറിയ ചെറിയ ന്യൂഡ്യൂൾ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാകുന്നു, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചില ലീഷൻസ് ഉണ്ടാകുന്നു, ഈവൻ ക്യാൻസർ വരെ ഉണ്ടാകുന്നുമുണ്ട്. അത് ഹൈലി സ്പ്രെഡിങ് ആയിട്ടുള്ളതുമാണ്. പിന്നെ നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ള പോലുള്ള തരത്തിലുള്ള അസുഖങ്ങളും തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്നുണ്ട്. ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് എപ്പോഴും TSH ലെവൽ ഹൈ ആയിരിക്കും. ചിലപ്പോൾ T4 ലെവല് നോർമലിൽ നിന്ന് വരാം, അല്ലെങ്കിൽ വേണ്ടതിലും താഴെ പോയെന്നും വരാം. അങ്ങനെയൊക്കെയാണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ചിലപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഫംഗ്ഷനോ അതിൻ്റെ ഫിസിക്കിനോ ഒന്നിനോ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പഠനങ്ങളിൽ പറയുന്നത് ഒരു 10 എടുത്താൽ ഒരു 5 6 തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പണ്ട് കാലത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഒരു 10 എടുത്താൽ 1-2 പേർക്കേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒത്തിരി സയൻസ് വളരുകയും അതിൻ്റെ പരിശോധനകൾക്കൊക്കെയുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യുന്നത് കൊണ്ടും കൂടെ ആയിരിക്കാം 10 എടുത്താൽ 5-6 ഉണ്ടെന്ന് പറയുന്നത്. അതുതന്നെയുമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി അഥവാ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് ഭേദപ്പെടുത്താം എന്നുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരുടെയും എണ്ണവും വളരെയധികം വർദ്ധിച്ചു വരുന്നു. പണ്ട് അങ്ങനെയല്ല, എന്തെങ്കിലും ആട്ടെ എന്നുള്ള ഒരു, അതോടൊപ്പം തന്നെ സയൻസ് അത്രയും വളർന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് തൈറോയിഡിനെ പറ്റി ഒരു ലഘുവായിട്ട് പറഞ്ഞത്. തൈറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻസ് ധാരാളമുണ്ട്. അത് ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഒട്ടുമിക്ക ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയൊരു വീഡിയോയിൽ പറയാം ഫിസിയോളജി അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് തൈറോയിഡ് ഹോർമോൺ. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ തൈറോയിഡിലുണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ബോധം, കൃത്യമായ ഒരു അറിവ് ഇത് കേൾക്കുമ്പോൾ ലഭിക്കും. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു.